हाई हॉल अस्सलाम वालेकुम वेलकम बैक जास्मिन क्रिएशंस इन वीडियो 5 मिनट कोमुक पर्फेक्ट आय चम्मी बिर्याणी तैयार रेसीपी नेचोर वेकान अदर ई बिर्याणी अल कूल इंग्रीडियंस या चेक अदचि व्यतो नुचियोड़कूड़ी नमक कह कुरान बिर्याणी या तैयार अद या 5 मिनट नमुक धारा വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ രണ്ട് ഓപ്ഷൻ വരും അതിൽ ഓൾ വേണം ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി നിങ്ങളുടെ മൊബൈലിൽ വരുന്നതാണ് എന്നാൽ ഇനി നമുക്ക് ടൈം കളയാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോ ചെമ്മീനൊക്കെ നല്ല സുലഭമായി കിട്ടുന്ന ടൈം ആണല്ലോ ഞാൻ ഒരു 500 ഗ്രാം चम्मीन वेल कल चम्मीन अत्यावश्यम वैलिए चम्मीन अब इतने तलाकेशम ना कहुगि वृत्ति वेलों के ना ऊटी शेषं नमुक मसाल पिड़पी वेलों पाटो इनके आवश्यक और अर टीसपून मुलग पड़ी और का टीसपून मजल पड़ी आवश्यक उप कुछ वेच നിങ്ങൾ ഫ്രൈ ചെയ്യാൻ ഏത് എണ്ണയാണ് ഉദ്ദേശിക്കുന്നത് അത് ഇട്ടാൽ മതി ട്ടാ എന്നിട്ട് കൈ വെച്ചിട്ട് വേണം ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യാൻ എന്നാൽ എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് പിടിക്കുകയുള്ളൂ ഒരു 2 മിനിറ്റ് നല്ലവണ്ണം മിക്സ് ചെയ്യ എന്നിട്ട് ഒരു അര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് ട്ടോ ഞാൻ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തത് സാധാരണ നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഫ്രൈ ചെയ്യാനായി എടുത്തത് കുറച്ച് അത്യാവശ്യം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ട്ടോ നമുക്ക് ബാക്കി വരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ വെളിച്ചെണ്ണയുടെ തന്നെയാണ് ഞാൻ ഇങ്ങനെ വഴറ്റി എടുക്കുന്നത് അപ്പോൾ നല്ല ഫ്രൈ ആയൊന്നും വേണ്ട അത്യാവശ്യം വെന്ത് കിട്ടിയാൽ മതി അങ്ങനെ രണ്ട് ഭാഗം തന്നെ ഇതേ രൂപത്തിൽ ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതാണ് എടുത്തത് കാരണം കുറച്ച് അരിഞ്ഞു എടുക്കുക സവാള ഒക്കെ നല്ലവണ്ണം വയന്ന് കിട്ടണം അത ഞാൻ പറഞ്ഞ കാരണം കുറച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചെമ്മീനിൽ ഉപ്പിട്ടുണ്ട് അപ്പം ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ അധികം ഉപ്പിടണ്ട ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൽ തോന വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് അടി പിടിക്കാനും സാധ്യത ഇല്ല കേട്ടോ അപ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടണം നമുക്കൊരു കുഴമ്പ് രൂപത്തിലായി കിട്ടണത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളകും കൂടെയാണ് അപ്പോൾ എല്ലാം ഇതിലേട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായത് രണ്ട് തക്കാളിയാണ് അത് ഞാൻ കനം കുറച്ചിട്ടാണ് അരിഞ്ഞത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് ആയിട്ടും വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ ജ്യൂസ് ആയിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമായ കുരുമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു പിടുത്തം മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ മസാല അതിൽ ഞാൻ ഗരം മസാല ഒന്നും ചേർക്കണില്ല നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അധികം കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയിലേക്കുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് നെയ്ച്ചോറാണ് വെക്കാനുള്ളത് അത് ഞാൻ പ്രത്യേക വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അത് ഉണ്ടാക്കാനായി അറിയാത്തവരുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു 3/4 കിലോന് അരിയാണ് കേട്ടോ ഞാൻ എടുത്തത് ജോക്കർ അരിയാണ് അപ്പോൾ നല്ലവണ്ണം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് ചോറ് വെന്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഒരു 4 കുക്കറിൽ 4 വിസിൽ വന്നതിൻ്റെ ശേഷം ഞാൻ ഇത് ഓഫാക്കിയത് അതിന് ശേഷം ഞാൻ ഈ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ലൊരു കളറും നമുക്ക് ഈ ചോറിന് നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കുറച്ചൊരു 1 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്കറൊന്ന് മൂടി വെക്കാം അതിന് ശേഷമാണ് നമ്മൾ ഈ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്
इंटे मिले इटको अशेम चोर कुछ चोरेड़ी इंटे मिले नाम इटक अल ना वेर दमिड़न कुरान वे अब कुछ अड़ी चोरेड़ी मिले इन इटक इूँ नमुक मिस्ाणलो अब अत्र मे नमुक अर मणिकूर् ती क्या कुरी अड़पिटी वे अर मणिकूर शेष तुर नोकिया मेमीन बिर्याणी इवे रेडी इन कूड़े तेज मिक्स नमुक विलंबी उपयोग अब इन वीडियो एल्षपेटी लाइक कमेंट नमुक अड़ वीडियो का बाय बाय अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु।